ഹായ് ഫ്രണ്ട്സ്, ഇതൊക്കെ ഉണ്ട് എല്ലാവർക്കും സുമീസ് ടിപ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യണത് ഒരു ഹെയർ കെയർ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഹെയർ കെയറിനും യൂസ് ചെയ്യാം, അതേപോലെ നമ്മുടെ കണ്ണിന് നമ്മുടെ പീലികൾക്കും ഐബ്രോസിനൊക്കെ വേണ്ടി നമ്മുടെ പുരികങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ കൺപീലികൾക്കൊക്കെ നന്നായിട്ട് തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഹെയർ ഗ്രോത്തിനും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, വളരെ എഫക്റ്റീവാണ്, നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. അതിനുമുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും അതും കൂടി ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാനിടുന്ന ഇതേപോലുള്ള എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ ആദ്യം നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുക്കുന്നത് ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ ഞാനിവിടെ അടുത്തുനിന്നുള്ള ഒരു ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് 40 രൂപയുള്ള കേട്ടോ. അപ്പോൾ ചെറിയൊരു അളവിലാണ് ഇത് ഞാൻ കാണിക്കുന്നത്. ഒരു ടേബിൾ സ്പൂണോളം ആവണക്കെണ്ണ എടുക്കുന്നുണ്ട്. ആവണക്കെണ്ണ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന സംഭവമാണ്. പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഹെയർ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത് ഞാൻ എടുക്കുന്നത് അലോവറ ജെല്ലാണ്. ഞാൻ വാവ് എന്നുള്ള കമ്പനിയുടെ അലോവറ ജെല്ലാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള അലോവറയാണെങ്കിൽ അതിൻ്റെ ജെല്ലെടുക്കുക ഒരു ടേബിൾ സ്പൂണോളം. ഈ ഒരു അളവിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതി. പിന്നെ നമുക്കത് ഒരാഴ്ച വരെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് കുറേ നാൾ നിൽക്കും, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ടി വരില്ല. ഫ്രഷ് ആയിട്ടുള്ള അലോവറയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ മൂന്നാമത് ഞാൻ എടുക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് കേട്ടോ. ഐ വി 400 നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ക്യാപ്സ്യൂളാണ് ഞാൻ എടുക്കുന്നത്. ഇത് നല്ലൊരു പ്രിസർവേറ്റീവ് കൂടിയാണ് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. അപ്പോൾ അതേപോലെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരെണ്ണം പൊട്ടിച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു രീതിയിലാണ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് പുറത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം, മോശമൊന്നും ആയി പോകില്ല. ഫ്രഷ് ആയിട്ടുള്ള അലോവറയാണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു കണ്ടെയ്നറിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സംഭവം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടല്ലോ. അപ്പോൾ ഇത് ചെയ്യാനൊന്നുമില്ല. നമുക്ക് നമ്മുടെ പീരികത്തിലാണെങ്കിൽ നമ്മുടെ ഐബ്രോസ് ഒക്കെ ചെയ്യണ ഈ ഒരു ബ്രഷ് ഇല്ലേ, അതിലും പഴയ എന്തെങ്കിലും നമ്മുടെ മസ്കാരയുള്ള ബ്രഷോ അല്ലെങ്കിൽ ഐബ്രോസ് റെഡിയാക്കുന്ന ബ്രഷോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് നമ്മുടെ പീലികളിലും അതേപോലെ നമ്മുടെ ഐബ്രോസിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. രാത്രി കിടക്കാൻ നേരത്ത് അപ്ലൈ ചെയ്താൽ മതി, പകൽ ചെയ്യേണ്ട. രാത്രി കിടക്കാൻ നേരത്ത് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ പീലികളിലും ഈ ഐബ്രോസിലും. അങ്ങനെ ഇത് യൂസ് ചെയ്യാം. കാരണം നമ്മളിതിൽ ഇട്ടേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അതേപോലെ നന്നായിട്ട് യാതൊരു സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുമാണ്. അപ്പോൾ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. കൺപീലികളിലാണെങ്കിലും പീരികത്തിലാണെങ്കിലും കേട്ടോ. പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഇത് നല്ലതാണ്. പ്രത്യേകിച്ച് കഷണ്ടി ഉള്ളവരാണെങ്കിലും, മുടി ഒരുപാട് ഈ നെറ്റി കയറിയിട്ട് കഷണ്ടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. നെറ്റി കയറുന്ന ആൾക്കാർ, മുടി കൊഴിച്ചിട്ട് ഒരുപാടുള്ള ആൾക്കാർ, മുടി ഒട്ടും വളരുന്നില്ലാത്ത അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് അപാരമാണ്, ഒന്നും പറയാനില്ല. ഇപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ചെറിയൊരു അളവിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ ജസ്റ്റ് നമ്മുടെ തലയോട്ടി, പ്രത്യേകിച്ച് നെറ്റി കയറുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ മുടി എവിടെയാണോ നെറ്റി കയറുന്നത്, കഷണ്ടിയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണോ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ അത് ഈ ഒരു വശത്ത് ചെറിയ രീതിയിൽ എനിക്ക് നെറ്റി ഉണ്ട് ഓൾറെഡി. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, നെറ്റി കയറുന്നല്ല, അങ്ങനെ എനിക്ക് എന്താ പറയുക, നെറ്റി കയറാറില്ല, എനിക്ക് നെറ്റി ഉണ്ട് ഓൾറെഡി. ഇവിടെ കളഞ്ഞിരിക്കും, അങ്ങനെ മുടി പോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മുടി ഒരുപാട് കിളുക്കുന്നുണ്ടെന്നാണ് തോന്നിയിരിക്കണം. കാരണം ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ട് അറിയാം, കുറേ കുഞ്ഞു കുഞ്ഞു മുടികളുണ്ടോ, കുറേ ഉണ്ട് എനിക്ക്. എനിക്കിഷ്ടമല്ല പക്ഷേ ഇത് നമ്മുടെ മുടി ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു മുടികളാണ്. നമ്മുടെ മുടി കെട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ പാറിപ്പറന്ന് ഒരു കുഴലവായിരിക്കും. അതുകൊണ്ട് എനിക്ക് അതിഷ്ടമല്ല. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇവിടെയൊക്കെ വളരണമെങ്കിൽ വളരട്ടെ എന്നുള്ള രീതിയിൽ ആ ഭാഗത്തുകൾക്ക് മുടി പണ്ടോട്ടേ ഇല്ല കേട്ടാ, നെറ്റിയുള്ളതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഇവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെറിയ രീതിയിൽ ഇവിടെ ഹെയർ വളരണമെങ്കിൽ വളരട്ടെ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ നിന്ന് ഒരിത്തിരി എടുക്കുക. കയ്യിൽ നമ്മൾ ആവണക്കെണ്ണ ഇട്ട് കാരണം ഒരു ഇത്തിരി തിക്കായിരിക്കും സംഭവം. തലയിട്ട് പറ്റാണ്ട് നമ്മൾ ജസ്റ്റ് നന്നായിട്ട് നമ്മുടെ തലയോട്ടിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക.
പിന്നെ മുടി കൊഴിച്ചിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗങ്ങൾ, പ്രത്യേകിച്ച് എല്ലാവർക്കും ഉണ്ടാവും ഈ ഭാഗങ്ങളിലൊക്കെ മുടി കൊഴിച്ചിലുള്ള ആൾക്കാരുണ്ടാവും, അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചിലവർക്ക് നെറുകേല മുടി ഒരു ഭാഗത്തെ മുടിയെ നന്നായിട്ട് പോകുന്നവരുണ്ടാവും, അവർക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആവണക്കെണ്ണയുടെ ഒപ്പം നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഓയിലുകൾ നമുക്ക് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഏത് ഓയിലാണെങ്കിലും ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതിപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ആവണക്കെണ്ണ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് തലയിൽ അപ്ലൈ ചെയ്യാനാണെങ്കിൽ മാത്രം, നമ്മുടെ പിരികത്തിലും കൺപീലികളിലും ആണെങ്കിൽ ഈ ഒരു രീതിയിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. കാരണം നമുക്ക് അധികം ക്വാണ്ടിറ്റി വേണ്ട, പകരം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ, അത് രണ്ട് ടേബിൾ സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഈ ഒരു ആവണക്കെണ്ണ ഭയങ്കര തിക്കായിട്ടുള്ളതാണ്, നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് ഈ ഒരു സംഭവം കൂടി ഹെൽപ്പ് ചെയ്യുവാൻ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു ഇതിൽ എടുക്കുക, നമുക്ക് ജസ്റ്റ് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ നമ്മുടെ ഏത് ഭാഗത്താണ് അപ്ലൈ ചെയ്യേണ്ടത് അവിടെയൊക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുക. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് രാത്രി കിടക്കാൻ നേരത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് ചെയ്യുക, പിറ്റേ ദിവസം രാവിലെ നമുക്ക് വാഷ് ചെയ്ത് കളയാം. കാരണം ഈ ആവണക്കെണ്ണയൊക്കെ തലയിൽ ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ, ആവണക്കെണ്ണയ്ക്ക് ഒരു ഒരു കട്ടിയായിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു സ്മെല്ലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൈൻഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ വാഷ് ചെയ്ത് കളയാം. കാരണം ഇത് തലയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇല്ലേ, മുടി ഇങ്ങനെ ഒട്ടി വലിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പം തന്നെ എൻ്റെ മുടി കിടന്നത് പരത്തി വെച്ചതുപോലെ ഇല്ലേ. അപ്പോൾ ഏറ്റവും നല്ലത് ഇത് രാത്രി കിടക്കാൻ നേരത്തെ യൂസ് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ രാത്രി ടൈമിൽ ചെയ്യണതാണ് ഏറ്റവും നല്ലത്. രാത്രി കിടക്കാൻ നേരത്തെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, പിറ്റേ ദിവസം രാവിലെ നമുക്ക് സാധാരണമായിട്ട് ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം. നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഈ ഒരു സംഭവം നമുക്ക് കുട്ടികൾക്കും യൂസ് ചെയ്യാം കേട്ടോ, അതായത് ഒരു 5 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പീരികത്തിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യേണ്ട. നമ്മുടെ ഹെയറിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ആവണക്കെണ്ണയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാവേണ്ട ഹെൽപ്പ് ചെയ്യും. മുടി കൊഴിച്ചിലും മുടി തിന്നാകുന്നതും അതുപോലെ മുടിയുടെ ഒരു കരുത്തില്ലാണ്ടിരിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ മാറി നല്ല ഉള്ളോടുകൂടി മുടി വളരാണ്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.